Hello, in the recipe is sprouted moong dal, soya chunk, masala. Easy, tasty, nutritious. Welcome to Reny's. Appa adengane undakkan nokkam. Nammude ennayilkku idu finely chopped saboli, velthulli, inji, pachamalagu, veppindella. മല്ലിയില പുതിനയില എല്ലാം കൂടി അങ്ങനെ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അത് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ആസ് യൂഷ്വൽ പറയുന്ന കണക്ക് തന്നെ ഇത് നമ്മളിത് ഒരുമിച്ച് ഇങ്ങനെ ചോപ്പ് ചെയ്തെടുക്കുമ്പോൾ മല്ലിയിലയും വേപ്പിൻ്റെ ഇലയും എല്ലാം കഴിക്കും, അല്ലെങ്കിൽ തന്നെ തന്നെ ഇടുമ്പോൾ അത് കഴിക്കത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഈ ഉള്ളി ഒന്ന് വെറുതെ വഴറ്റി എടുക്കുന്നേ ഉള്ളൂ കേട്ടോ, മൊരിയിക്കുന്നില്ല. ഇത് മിൻസ്ഡ് സോയ ചങ്ക്സ് ആണ്. ഈ ചങ്ക്സ് നമ്മളൊരു പിടിയെടുത്ത് തിളപ്പിച്ച വെള്ളത്തിലിട്ട് ഒരു മിനിറ്റ് ക്ലോസ് ചെയ്ത് അതിനെ സ്ട്രെയിൻ ചെയ്തെടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് സ്ക്വീസ് ഔട്ട് ചെയ്തതിന് ശേഷം നമ്മളതൊന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് മിൻസ് ചെയ്തെടുക്കുന്നുള്ളൂ. അതാണിത്. ഇപ്പോൾ നമ്മുടെ ഉള്ളി ഒരുവിധം വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ സോയ ചങ്ക്സ് ആഡ് ചെയ്യുന്ന കേട്ടോ. ഇതിനെ ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കണം. നമ്മൾ ഇതിലത്തെ വെള്ളം ഒന്ന് പോയി കിട്ടാൻ വേണ്ടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നേ. ഇപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒരുവിധം പോയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ ആഡ് ചെയ്യുന്നത് കുറച്ച് നമ്മൾ ഇടിച്ച മുളക് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കേട്ടോ. അതോടൊപ്പം നമ്മൾ ഇത്തിരി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ മുളക് ഇട്ട മുളകൊക്കെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. മസാലപ്പൊടിയാണ് ഇത്. മുഴുമല്ലി, പെരിഞ്ചീരകം, നല്ല ജീരകം വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഈ പൗഡറും കൂടി അതിൽ ആഡ് ചെയ്യുകയാണ്. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോണത് ഇതൊരു വിധമായിട്ടുണ്ട്. നമ്മുടെ മല്ലി എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് സ്പ്രൗട്ടഡ് മൂങ്ങാൽ. ഇത് നമ്മുടെ ചെറുപയർ മുളപ്പിച്ചതെന്ന് പറയില്ലേ, അതാണ് ആഡ് ചെയ്യുന്നത്. ഇത് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇത് ആദ്യം വേവിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ആവി കയറ്റുന്നേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മൾ ചെറുപയർ വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം അത് ഒരു തുണിയിൽ കെട്ടി വെച്ച് വരുമ്പോൾ ഇങ്ങനെ മുളച്ച് വരുന്നതല്ലോ, അതാണ് കേട്ടോ. ഇത് നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇതൊക്കെ ഒരുവിധം നന്നായി വന്നിട്ടുണ്ട്. ഇനി ഇത് ആഡ് ചെയ്യാൻ പോവാണ്. ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കണം. ഇനി നമ്മളിതിന് ഉപ്പ് ഇതുവരെയ്ക്കും ഇട്ടിട്ടില്ല. അപ്പോൾ ഇതിനാവശ്യത്തിനുള്ള ഉപ്പിടാം കേട്ടോ. ഇനി നമ്മുടെ ഈ പയറൊന്ന് ആവി കയറ്റാൻ, ഇത് ഫുൾ റോ ആയിട്ട് കഴിക്കുന്നില്ലേ, ഒന്ന് ആവി കയറ്റാൻ വേണ്ടി ഇതൊരു മിനിറ്റ് ഒന്ന് ക്ലോസ് ചെയ്യുന്നതിന് വേവിക്കുന്നുണ്ട്. ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഗ്രേറ്റഡ് കോക്കനട്ട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എഗെയിൻ കോക്കനട്ടിൻ്റെ അളവ് നമുക്ക് വേണമെങ്കിൽ കൂട്ടാം. കോക്കനട്ട് ഇട്ടതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ക്ലോസ് ചെയ്ത് നമ്മുടെ ഡിഷ് റെഡിയായി. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഡിഷ് റെഡിയായി കേട്ടോ. ഇനി ഞാനത് ഓഫ് ചെയ്യാണ്, ഒരു ബൗളിലേക്ക് മാറ്റാം. നമ്മൾ ഈ സോയ ചങ്ക്സും മുങ്ങാലും കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ചിലവർക്ക് ഈ തന്നെ കഴിക്കാൻ ഇഷ്ടപ്പെടത്തില്ല, അപ്പോൾ ഇതിങ്ങനെ കഴിക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയാണ്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സ്പ്രൗട്ടഡ് മുങ്ങാൽ സോയ ചങ്ക് റെസിപ്പി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കുക്ക് വിത്ത് ലവ് ആൻഡ് കെയർ. ബൈ, ടേക്ക് കെയർ.